ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1191 ആണ്ട് മിഥുനമാസം 13-ാം തീയതി, അതായത് 2016 ജൂൺ മാസം 27-ാം തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഉത്രട്ടാതിയാണ് നക്ഷത്രം. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ, ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്ന സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും 40 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽശാന്തിയായി പ്രവർത്തനം അനുഷ്ഠിച്ചിട്ടുള്ളതുമായ നമുക്കൊക്കെ ഏറെ ആരാധനായ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഡോക്ടർ ശർമാജി, ആലപ്പുഴയിൽ നിന്ന് സുരേന്ദ്രൻ എഴുതുന്നു. മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദമുണ്ട്. സിവിൽ സർവീസ് ആണ് അവൻ്റെ ലക്ഷ്യം. 2 പ്രാവശ്യം പരാജയപ്പെട്ടു. അവന് ജാതകവശാൽ അതിനുള്ള യോഗമുണ്ടോ? തടസ്സങ്ങൾ മാറുവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുകയാണ്. അത്യപൂർവമായി ലഭിക്കേണ്ടതായ, അല്ലെ, ലഭിച്ചു കാണുന്നതായ ഒരു യോഗമാണ് ശശമഹായോഗം. പഞ്ചമഹായോഗം എന്ന് പറയുന്ന പഞ്ചമഹായോഗത്തിലെ അതിപ്രധാനിയാണ് ശശമഹായോഗം. എന്താണ് പഞ്ചമഹായോഗം? ജനിച്ച ലഗ്നത്തിൻ്റെ 4-ാമത്തെ രാശിയിലും 7-ാമത്തെ രാശിയിലും 10-ാമത്തെ രാശിയിലും വ്യാഴനോ ശുക്രൻ എന്ന ഗ്രഹമോ ശനി എന്ന ഗ്രഹമോ ചൊവ്വ എന്ന ഗ്രഹമോ ബുധൻ എന്ന ഗ്രഹമോ സ്വക്ഷേത്രം, മൂലക്ഷേത്രം, അത്യുച്ചം എന്നീ രാശികളിലായി പൂർണ്ണ ബലത്തോടുകൂടി ലഗ്നത്തിൻ്റെ 4, 7, 10 രാശികളിലായി പ്രാപിച്ചു നിന്നാൽ നിൽക്കുകയും മറ്റ് ശുഭഗ്രഹങ്ങളുടെ നോട്ടം ഈ ഗ്രഹത്തെ താലോലിക്കുകയും സൗരയൂഥത്തിലെ അമ്മ എന്ന പ്രതിഭാസമായ ചന്ദ്രൻ പൗർണമിയായിട്ട് ജ്വലിച്ചു നിൽക്കുകയും ചെയ്താൽ ഈ യോഗം പൂർണ്ണമായും ഭരിക്കുന്നു. വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ കറുത്തവാവിനോടുകൂടി അടുക്കുമ്പോൾ ആണ് ഈ യോഗം ഉണ്ടാവുന്നതെങ്കിൽ അവരത്ര കണ്ട് ശോഭിക്കുന്നതല്ല. കറുത്തവാവ് മുതൽ വെളുത്തപക്ഷത്തിലേക്ക് നീങ്ങുന്ന സമയങ്ങളിലാണ്, പ്രത്യേകിച്ചും കറുത്തവാവിനും അർദ്ധരാത്രിയിലും ആണ് ജനനമെങ്കിൽ അവർ ഒരു സ്റ്റേറ്റ് ഫോർവേഡായ രീതിയിൽ തന്നെ ഉയരണം എന്നില്ല. ഒരു വിപരീത രാജയോഗം. എപ്പോഴും ഏത് ലോകത്തും ഏത് കാലത്തും അവരെ ഒരു നവോത്ഥാന മാതൃകയിൽ ജീവിക്കുകയും പ്രതിപക്ഷങ്ങളിൽ നിൽക്കുകയും ചെയ്യും. സിവിൽ സർവീസിലേക്ക് പോകാനുള്ള ഒരു യോഗമാണ് ശശമഹായോഗം എന്ന് പറയുന്ന യോഗം. ഇതിൽ കാണുന്നു മകരലഗ്നം ശരി അത്യുച്ഛമായി തുലാം എന്ന രാശിയിൽ പൂർണ്ണ ബലത്തോടുകൂടി പ്രസാദിച്ചു നിൽക്കുകയാണ്. ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ളതാണ് അഗ്രികൾച്ചറൽ സംബന്ധമായിട്ടോ, അതായത് വ്യാപകമായ കൃഷിയുടെ ഉടമ ആയിട്ട് പോകുന്നവരോ, അല്ലെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തെത്തിച്ചേരുകയോ, അതോടുകൂടി പൂർണ്ണചന്ദ്രനോടുകൂടിയുള്ള ജന്മമാണെങ്കിൽ, അല്ലെങ്കിൽ പൗർണമിയോടുകൂടി അധികം ദിവസം കർത്തപക്ഷത്തിലേക്ക് നീങ്ങാതെയുള്ള ജന്മം കൂടിയാണെങ്കിൽ അഗ്രികൾച്ചറൽ വകുപ്പ് മന്ത്രിയായോ ഒക്കെ തീരാം. അതോടുകൂടി നീതി ന്യായ വകുപ്പ്, ക്രമസമാധാനം, രാജ്യപാലനം, രാജ്യസംരക്ഷണം, കുറ്റാന്വേഷണം, ദണ്ഡനാധികാരം, ശിക്ഷണാധികാരം, അതുപോലെ തന്നെ വനപരിപാലനം, ഇങ്ങനെയുള്ള വിവിധ തുറകളിൽ എത്തിച്ചേരാം. വിവിധങ്ങളായ സെൻ്ററുകളിൽ സല്യൂട്ട് സ്വീകരിക്കത്തക്ക പദവിയിൽ പോകുവാനും ഒക്കെ ഉള്ള ഒരു യോഗം ആണ് ശശമഹായോഗം. ഈ യോഗം പരിപൂർണമായി നിന്നാൽ ഇപ്പം പറഞ്ഞ മാതിരിയുള്ള ഫലം. ഈ യോഗം അർത്ഥയോഗമാണെങ്കിൽ പകുതി യോഗം, കാൽബലമേ ഉള്ളെങ്കിൽ അതിൻ്റേതായ യോഗം, പൂർണ്ണമായ യോഗമുണ്ടെങ്കിൽ അതിൻ്റെ വകുപ്പ് തല
മന്ത്രിയോ അല്ലെങ്കിൽ അതാത് മാതൃരാജ്യത്തിൻ്റെ തലസ്ഥാനത്തോ ഭരിക്കാവുന്ന കാലം. ഈ പഞ്ചമഹായോഗങ്ങളിലുള്ളവർക്ക് ആദ്യമേ ചെറുപ്പത്തിലെ പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. ഭാഗ്യസൂക്തം എന്ന കർമ്മം ഗണപതി ഹോമത്തിൽ പാൽപ്പായസം കൊണ്ടോ മുക്കുറ്റി കൊണ്ടോ അതിൻ്റെ ഹോമാദികൾ ചെയ്യുമ്പോൾ ഈ തടസ്സങ്ങൾ, ഈ രാജയോഗമുള്ളവർക്ക് കണിശമായിട്ടോ അത് കിട്ടും, എന്നാൽ ചെറിയ തോതിൽ രണ്ടും മൂന്നും പ്രാവശ്യം എന്തെങ്കിലും തടസ്സങ്ങളും ആ സമയങ്ങളിൽ രോഗങ്ങളും അപകടങ്ങളും ബന്ധുക്കൾക്ക് നാശങ്ങളും ഒക്കെ സംഭവിക്കാം. വലിയ വലിയ യോഗനാഥന്മാർ, യോഗ പ്രസിദ്ധന്മാരായിട്ട് വരുന്നവരുടെ ചെറുപ്പകാലം ദാരിദ്ര്യത്തിൻ്റെയും രോഗത്തിൻ്റെയും അപകടത്തിൻ്റെയും അവഗണനയുടെയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സഹിച്ചായിരിക്കും ഈ യോഗനാഥന്മാർ പ്രസാദിപ്പിക്കുന്നത്. ഏതായിരുന്നാലും സുരേന്ദ്രൻ്റെ മകന് ഈ പദവികളിലേക്ക് എത്തട്ടെ. ഗണപതി ഹോമത്തിങ്കൽ ഒരു 18 ദിവസം ഭാഗ്യസൂക്തം കൊണ്ട് ഈ തടസ്സങ്ങൾ മാറ്റാവുന്നതാണ്. ഇപ്രകാരം വിജയിച്ചു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമള്ളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്ന പരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്.